പുറത്ത് നല്ല മഴ, അകത്തോ അകത്തെ കുക്കിംഗ് ഇല്ല, മനസ്സിന്റെ ഉള്ളിൽ ഒരു ചെറിയ കുളിർമ ഇപ്പൊ ഞാൻ ഇന്നിട്ട് സംഗതികള് കാണിക്കാനായിട്ട് കൂടി ഇരിക്കുവാണ്. ഈ ഐറ്റംസ് എല്ലാം അബുദാബിന്ന് വന്നതാണ്. പാചക പരിപാടിയൊക്കെ നടത്തണമുണ്ട്. ആദ്യമേ തന്നെ അമ്മായിക്ക് ഒരു ഒത്തിരി പേര് ആവശ്യപ്പെട്ടതനുസരിച്ച് മാത്രം നൈറ്റി കളക്ഷൻ ഒന്ന് കാണിക്കാൻ ചെന്നു. തത്തമ്മ പോലെ ഉണ്ട്. യൂസ് ചെയ്യുന്നതിനോട് എനിക്ക് വ്യക്തിപരമായിട്ട് അത്ര അഭിപ്രായം ഇല്ല. ഇത് നല്ല മുമ്പ് ഇവിടെ ഇതില് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നൈറ്റി ഏതാണെന്ന് കമന്റ് ചെയ്യട്ടോ. ചട്ടിയിൽ വെച്ചിരുന്ന കറിയുടെ പകുതി പൂച്ച കൊണ്ടുപോയതൊന്നും അല്ല. അമ്മ നല്ല ചിരിക്കാണല്ലോ. പുറത്ത് നല്ല മഴ, പുറത്ത് നല്ല മഴ, അകത്തോ അകത്തെ കുക്കിംഗ് ഇല്ല, മനസ്സിന്റെ ഉള്ളിൽ ഒരു ചെറിയ കുളിർമ. അത് ദോഷത്തിന്റെ കുളിർമ. കുക്കിംഗ് ഒന്നും അല്ല ഇന്ന്. കുക്കിംഗ് ഉണ്ട്, പക്ഷെ ഇതിന് ശേഷേ ഉള്ളൂ. ഇപ്പൊ ഞാൻ ഇന്നിട്ട് സംഗതികള് കാണിക്കാനായിട്ട് കൂടി ഇരിക്കുവാണ്. അതായത് ഒരു സഞ്ചി ഇവിടെ ഇരിപ്പുണ്ട്. അപ്പൊ നിങ്ങക്ക് മനസ്സിലായി എന്തൊക്കെ പരിപാടിയാണ്. അപ്പൊ ഈ സഞ്ചിയിലുള്ള ഐറ്റം ഇത് സ്വീറ്റ്സ് ആണ്. ഹെർഷീസിന്റെ കണ്ടപ്പോഴേ മനസ്സിലായിട്ടുണ്ടാവും എല്ലാവർക്കും. അത് കണ്ടില്ല അല്ലേ. ആ ഉണ്ടോ, ഞങ്ങള് പൊട്ടിച്ചു പോയി, അതുകൊണ്ടാണ് ഇങ്ങനെ വെച്ചേക്കണം. അപ്പൊ ഈ ഐറ്റംസ് എല്ലാം അബുദാബിന്ന് വന്നതാണ്. അബുദാബിയിൽ എന്റെ ആംഗ്ലയുടെ മോൾ അവിടെ ഉണ്ടാ. അപ്പൊ വെക്കേഷൻ അവള് വന്നിട്ടുണ്ട്. അവള് കുട്ടിയാണ് ഇപ്പൊ വന്നേക്കണേ. ഹസ്ബൻഡ് വൺ മന്ത് കഴിഞ്ഞിട്ട് നാട്ടിലെത്തോളും. അപ്പൊ അവര് എന്റെ ആംഗ്ലയും ഭാര്യയായിട്ടോ അവിടെ അപ്പനും അമ്മയായിട്ട് ഇന്നലെ വൈകിട്ട് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു കുട്ടിയായിട്ട്. അപ്പൊ എനിക്ക് തന്നെ ഗിഫ്റ്റ് ആണ്. എന്തൊക്കെയാ ഉള്ളതെന്ന് നിങ്ങളെയൊന്ന് കാണിക്കാം. കാണിക്കാം. പിന്നെ വേറൊരു ഗിഫ്റ്റ് ആംഗ്ലയുടെ വക വേറൊരു ഗിഫ്റ്റും ഉണ്ട്, അത് നിങ്ങളെ കാണിക്കാം. ഇത് അബുദാബി ഗിഫ്റ്റാ. അവരുടെ നാട്ടിലാണാട്ടോ. അവര് നല്ലി സിൽക്കില് ഓരോന്ന് എടുക്കട്ടെ. അവള് എന്നോട് പറഞ്ഞു പാചക പരിപാടിയൊക്കെ നടത്തണമുണ്ട്. ആദ്യമേ തന്നെ അമ്മായിക്ക് ഒരു ഏപ്രാ അടിപൊളിയാണല്ലോ. ആ നല്ല കളറാ. കളറാ ഇത് തുണിയല്ല കേട്ടോ. ഇതിനകത്ത് സ്റ്റെയിൻ ഒന്നും ഒട്ടിപ്പിടിക്കില്ല എന്നാ പറഞ്ഞത്. അപ്പൊ അതങ്ങനെ വാഷ് ഔട്ടായി പോണ പോലെ അങ്ങ് പോകുന്നു. ഈ മോഡല് തന്നെ ഒരു യെല്ലോ കളറിന് ഡിസൈൻ ഉള്ളത് മമ്മി മഞ്ജി ചേച്ചിക്ക് എടുത്ത് പോയി വന്നപ്പോ എനിക്ക് മേടിച്ചു തന്നായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്. അത് ഞാൻ ഈ കോട്ടൺ മേടിക്കുന്നത് വരെ അതാ യൂസ് ചെയ്തോണ്ടിരുന്നത്. ഈ മെറ്റീരിയല് തന്നെയായിരുന്നു മമ്മി പറഞ്ഞത്. ഞാൻ ഓർക്കേണ്ട ഒരു ക്രീമിഷ് യെല്ലോയിഷ് കളർ. അപ്പൊ ഇതാ ഫസ്റ്റ് വൺ ഓപ്പൺ ചെയ്ത് കെട്ടുമ്പോ നിങ്ങളെ കാണിക്കാം. ഇപ്പൊ ഞാൻ ഇന്ന് ഇത് ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ കവർ അഴിക്കാത്തത്. കവർ അഴിച്ച് യൂസ് ചെയ്യുമ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. നമ്പർ വൺ മിഠായിയുടെ പറഞ്ഞല്ലോ, മിഠായി പൊട്ടിച്ചു പോയതുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ ഇരിക്കണതാ. ഇത് വെച്ചിരിക്കുവായിരുന്നു. നമ്പർ ടു, ഇത് മലക്കുണ്ടോന്നതാണ്. എനിക്ക് ബാത്ത് ആൻഡ് ബോഡി വർക്ക്സിന്റെ ഒരു ഫ്രാഗ്രൻസ് ആണ്. നല്ല ഫ്രാഗ്രൻസ് ആണ് കേട്ടോ. നല്ല സ്മെല്ലാണ് ഇതിന്. ഇത് ഞാൻ പെർഫ്യൂം കളക്ഷൻ വീഡിയോ ചെയ്യുമ്പോ ചെയ്യാം കേട്ടോ. നല്ല രസമാണ് അതിന്റെ ഫ്രാഗ്രൻസ്. ഞാൻ ഒത്തിരി നാൾ യൂസ് ചെയ്തു. അത് വേറൊരു സ്മെല്ലായിരുന്നു. അതും നല്ലായിരുന്നു. ഇതും നല്ല കേട്ടോ. ഇത് ഹിബിസ്കസ് പാരഡൈസ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്മെല്ലാ. നല്ല അതെ അതെ. മാംഗോ മാംഗോ എനിക്ക് ഭയങ്കര ഇഷ്ട. പിന്നെ നാട്ടുപ്രദേശവും പുല്ലും കാടും ഒക്കെ ഉള്ള പറമ്പായതുകൊണ്ട് കോമൺ ആയിട്ട് ഞങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് ഒരു സംഭവം ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ ഇവിടെ ഇതിന്റെ കളക്ഷൻ തന്നെ ഇല്ലെന്നേ ഉള്ളൂ. നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ടോർച്ച് എനിക്ക് ഇഷ്ടംപോലെ ഉണ്ട്, എമർജൻസി ലാമ്പും ഉണ്ട്, ഇൻവെർട്ടർ ഉണ്ടെങ്കിൽ എനിക്ക് ഇതെല്ലാം വേണം. അതൊരു വീഡിയോ ചെയ്യാൻ പാകത്തിനുണ്ട് അല്ലേ. അത്രയധികം കളക്ഷൻസ് അമ്മയുടെ ഉണ്ട്. ചാച്ചൻ പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോ രാത്രിയിലൊക്കെ പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോ യൂസ് ചെയ്യാം. നമ്മളിവിടെ യൂസ് ചെയ്യണത് ശരിക്കും നമുക്കുണ്ടായിരുന്നത് നേരത്തെ ഉണ്ടായിരുന്നത് ഒരു ബ്രൈറ്റ് ലൈറ്റിന്റെ വലുതുണ്ടായിരുന്നു. ഒരുപാട് വർഷം യൂസ് ചെയ്തു. ഇത് വെൽസൺ മാർക്ക് എന്റെ പേര് കൂട്ടോ. ചാർജർ ഞാൻ എടുത്ത് കാണിച്ചത് ചാർജറോട് കൂടിയാണല്ലോ ഇങ്ങനെ ചാർജബിൾ ടോർച്ച് കിട്ടണത്. ലൈറ്റ് അടിച്ച് ലൈറ്റ് അടിക്കാം. പുറത്തേക്ക് രാത്രി അടിച്ചാൽ ശരിക്കും വെട്ടം കിട്ടും. രാത്രിയിൽ അടിച്ച് കാണിക്കാം. നമുക്ക് ഇത് ഞങ്ങൾക്ക് കോമൺ ആയിട്ട് ഉപയോഗിക്കാൻ അവള് കൊണ്ടുവന്നാണ്. ഇറങ്ങുമ്പോൾ ഇത് എടുക്കുക രാത്രി കാലഘട്ടം. അതെ നാട്ടുപ്രദേശല്ലേ പേര്.
അപ്പൊ എല്ലാം നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഐറ്റംസ് ആണ്. കാണുമ്പോൾ നിങ്ങൾ യൂയിപ്പരിപ്പന്ന് കാണാം. പക്ഷെ ഇത് അവിടെ നിന്ന് തന്നെ മാറ്റുന്നതാട്ടോ, നിങ്ങളെ കാണിക്കാൻ വേണ്ടി ജസ്റ്റ് ഇങ്ങനെ വെച്ചെന്നെ ഉള്ളു. പാക്കിങ് മറ്റേ വലിയ കേമം പാക്കിംഗ് ആണ്. കൊറേ ഉണ്ട് സെല്ലോടേപ്പ് വെച്ച് അടച്ചേക്കുവാണ്ടേ. പുന്നല്ല കുത്തിയ അവല, ഈ അവല പാറ്റി പെറക്കിയിട്ട് ഉരുളിച്ചട്ടിയില ചൂടാക്കി തണുത്തതിന് ശേഷം കണ്ടെയ്നറിൽ അടച്ചു വെച്ചു കഴിഞ്ഞാൽ ദീർഘനാള് കേടാകാതിരിക്കും. അത് നമ്മുടെ വാങ്ങിക്കുന്നതല്ലല്ലോ, സ്വന്തം മില്ലിൽ കൊണ്ടുപോയി കുത്തിക്കണതല്ലേ. നെല്ല പുന്നല്ല കുത്തിയ അവലാണല്ലേ. ഇനി ഇതിന്റെ പാചകം നടത്തുമ്പോൾ നിങ്ങളെ കാണിച്ചു. ഇത് കണ്ടെയ്നറിലാക്കി മാറ്റണം. ഇതാണ് ഇത് അബുദാബി അല്ല, സ്വന്തം അല്ല, സ്വന്തം അവര് വന്നപ്പോ ഇവിടെ എത്തിച്ചതാണ്. ഇത്ര സംഗതികളാണ്. അവൽ മിൽക്കൊക്കെ ഉണ്ടാക്കാൻ നല്ലതാ. അല്ല, അവല് വിളയിക്കുന്നത് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അവലിന്റെ പിന്നെ അവല് നനയ്ക്കാം, പലതും ചെയ്യാലോ. അവല് വിളയിച്ചാ കുറച്ചു ദിവസം കേടാകാതെ ഇരിക്കും. അവൽ മിൽക്കും ഉണ്ടാക്കാം. ഞാനിവിടെ നിക്കണ കണ്ടപ്പേ എനിക്ക് എന്തെങ്കിലുമൊക്കെ മനസ്സിലായി കാണിങ്ങനെയൊക്കെ നിക്കണ കണ്ടപ്പേ. വീഡിയോ അല്ല, പ്രേക്ഷകർ ആവശ്യപ്പെട്ടതനുസരിച്ച് മാത്രം കാണിക്കുന്നതാട്ടോ. ഒരുപാട് പേര് എന്നോട് എവിടെയാണ് നൈറ്റ് റെഡിമെയ്ഡ് ആണോ, നൈറ്റ് എവിടെയാണ് റെഡിമെയ്ഡ് അല്ല എന്ന് പറയുമ്പോ സ്റ്റിച്ച് ചെയ്യുന്നതാണോ, എവിടെയാണ്, എങ്ങനെയാണെന്നൊക്കെ ഒരുപാട് വ്യൂവേഴ്സ് ചോദിക്കാറുണ്ട്. അപ്പൊ ഞാൻ റെഡിമെയ്ഡ് നൈറ്റ് യൂസ് ചെയ്യാറില്ല, സ്റ്റിച്ച് ചെയ്യിക്കുവാണ് പതിവ്. ഞങ്ങളുടെ ലോക്കൽ ഒരു സ്ഥലത്ത് തന്നെയാണ് ചെയ്യണത്. ഒരു ലേഡിയാണ് ചെയ്യണത്. അവർ സ്ഥിരമായിട്ട് ചെയ്ത് തന്നെയുണ്ട്. അവർക്ക് പെർഫെക്റ്റ് ആയിട്ട് അതിന്റെ അളവും കാര്യങ്ങളും അറിയാം. ചിലത് ലേസ് വെക്കും, ചിലത് പൈപ്പിംഗ് വെക്കും. അങ്ങനെയാണ് ഞാൻ ചെയ്യിക്കാറ്. അപ്പൊ ലേസും പൈപ്പിംഗും ഒക്കെ പുള്ളിക്കാരി അങ്ങ് എടുത്ത് വെക്കും. ഇങ്ങനെ ചേർന്നതനുസരിച്ച് ഞാൻ അതിന്റെ റേറ്റ് അങ്ങ് കൊടുക്കും. വർഷങ്ങളായിട്ട് ചെയ്യണ ആളാണ്, വളരെ സിൻസിയർ ആയിട്ട് ചെയ്തു തരും. ഇപ്പൊ എമർജൻസി ആന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ചെയ്തു തരും. അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ തമ്മിലുള്ള ഡീലിംഗ്സ്. അപ്പൊ ഒത്തിരി പേര് ആവശ്യപ്പെട്ടതനുസരിച്ച് മാത്രം നൈറ്റി കളക്ഷൻ ഒന്ന് കാണിക്കാം. ഒരുപാട് നൈറ്റികളൊന്നും ഇല്ല, ഉള്ളത് നിങ്ങളെ ഒന്ന് ഷെയർ ചെയ്യും. ഇപ്പൊ ഒരു രണ്ട് നൈറ്റിക്ക് തുണി എടുത്ത് വെച്ച് മൂന്നെണ്ണം എടുത്ത് വെച്ച് കഴിഞ്ഞപ്പോ പുള്ളിക്കാരി വിളിച്ചപ്പോഴാണ് അറിയണം മകളുടെ അടുത്ത് പോവാന്ന്. വൺ മന്ത് ഉണ്ടാവൂലെന്ന് സിംഗപ്പൂര്. ഓ, വന്നു കഴിയുമ്പോഴാവുള്ളൂ. അപ്പൊ വേറൊരു സ്ഥലത്ത് സ്റ്റിച്ച് ചെയ്തോളാൻ എന്നോട് പറഞ്ഞു. പക്ഷെ ഞാൻ ഓർമ്മ എനിക്ക് സ്റ്റിച്ച് ചെയ്ത് തന്നിട്ട് ഞാൻ രണ്ട് മെറ്റീരിയൽ ഇവിടെ വെച്ചിരുന്ന പുള്ളിക്കാരി പോയി വന്നു കഴിഞ്ഞപ്പോ എന്നെ കോണ്ടാക്ട് ചെയ്തു. അപ്പൊ ഞാൻ അത് തയ്പ്പിച്ചു. തയ്പ്പിച്ച എല്ലാ രണ്ടെണ്ണം പുതിയത് തയ്ച്ചതുണ്ട്. പിന്നെ ബാക്കി ഞാൻ യൂസ് ചെയ്യണത് തന്നെയാണ്. എല്ലാം നിങ്ങളെ കാണിക്കാം, ഓരോന്നായിട്ട് എടുക്കട്ടെ. എടുക്കാം. എല്ലാം സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിലും ഒരു മൂന്നെണ്ണം ഞാൻ ഉപയോഗിക്കാതെ എപ്പോഴും കഴുകി നീറ്റ് ആയിട്ട് ഷെൽഫിൽ വെച്ചിരിക്കും. എമർജൻസി ആയിട്ട് എന്തെങ്കിലും ആവശ്യമൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് എടുത്തോണ്ട് ഓടാൻ വേണ്ടി. ഞാൻ അങ്ങനെ അത് ഇടാറില്ല കേട്ടോ. ഇത് പക്ഷെ പുതിയതാട്ടോ. അന്നെടുത്ത തുണി ഞാൻ വെച്ച് കാണിച്ചു. അന്നെടുത്ത തുണി പുള്ളിക്കാരി നാട്ടില് വന്നു കഴിഞ്ഞപ്പോ തയ്ച്ചു തന്നു. തത്തമ്മ പോലെ ഉണ്ട്. അമ്മ ഇത് ഇട്ട് നടന്നു കഴിഞ്ഞാ തത്തമ്മ പാറി പറന്ന് നടക്കണ പോലെ ഇരിക്കും. എന്നോട് ചോദിച്ചു, നീ പറഞ്ഞനുസരിച്ച് രാധാകൃഷ്ണൻ എടുത്തേ. എന്നോട് ചോദിച്ചോ, എനിക്ക് പച്ച മാത്രം കിട്ടിയോളൂ. എടുത്തോണ്ട് വന്നപ്പോ കുഴപ്പമൊന്നുമില്ല, വെറൈറ്റി ആവട്ടെ. എല്ലാ ഈ പിങ്ക് തന്നെയായി. എങ്ങനെ, ഞാനൊരു പിങ്കിഷ് ആണല്ലോ. പിങ്ക് ലവറാണ് ഞാൻ. പിങ്ക് ലേഡി. പിങ്ക് ലേഡി. പിങ്ക് ലവറാണ് കളർ. കണ്ട ഒന്ന അതിന്റെ ഒപ്പം തന്നെ എടുത്ത മെറ്റീരിയൽ ആയിരുന്നു ഇതും. ഇത് രണ്ടും ഒന്നിച്ചാട്ടോ വായിച്ചത്. ഇത് ഓറഞ്ച് ലേഡി. ഓറഞ്ച് ലേഡി. ഓരോ നൈറ്റിക്കും അതിന്റെ ഡാർക്ക് കളറിലുള്ള പൈപ്പിംഗ് ആണ് അമ്മ വെക്കാൻ പറഞ്ഞേക്കണത്. ഞാൻ പറയൂ, അങ്ങനെ അങ്ങ് വെച്ചേരേ മല്ലിക എന്ന് പറയാം. റെഡിയാക്കി വെച്ച് കഴിഞ്ഞിട്ട് എന്നെ വിളിക്കും. ഓ, അപ്പ പോയി മേടിച്ചോണ്ട് പോയി. എല്ലാം പ്യുർ കോട്ടൺ ആണ്. പ്യുർ കോട്ടൺ ആണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത്. കാരണം എനിക്ക് ബിസിലിസി മറ്റുള്ള പോളിസ്റ്റർ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ചൂടല്ലേ. സ്വന്തമേ തണുപ്പ് കാലത്ത് ഞാൻ കോട്ടൺ ആണ് യൂസ് ചെയ്യാറ്. ഞാൻ കോട്ടൺ ലവറാണ്. സാരി
കോട്ടൺ ആണ് യൂസ് ചെയ്യണത്. പിന്നെ ഫംഗ്ഷനും അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് പോകുമ്പോൾ മാത്രമാണ് സിൽക്ക് സാരിയും കഞ്ചുവിന സാരി ഒക്കെ യൂസ് ചെയ്യുക. കോമൺ ആയിട്ട് നടക്കുമ്പോ ഫുൾ കോട്ടൺ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. കണ്ടിട്ടുണ്ട്, കോട്ടൺ സാരികൾ കണ്ടിട്ടുണ്ടല്ലോ. രണ്ട് അതൊരു പിങ്കിയാണ്. ഇത് നിങ്ങൾ കണ്ടേക്കണം, ഇത് നല്ല നൈറ്റ്. അത് ഇടുമ്പോ മുഖത്തിന് നല്ലൊരു പ്രകാശം. ഇതില് വൈറ്റ് ലേസ് ആണ് വെച്ചേക്കണേ കേട്ടോ, നിങ്ങക്ക് കാണാലോ. സ്ക്വയർ ആയിട്ട് ഇങ്ങനത്തെ ലേസ് ആണ് വെച്ചിരിക്കുന്നത്. ഇതൊക്കെ മല്ലിയ ചേച്ചി മേടിച്ച് വെക്കണതാണ്. ലേസ് പുള്ളിക്കാരി മേടിക്കണ, ഞാൻ മേടിക്കാറില്ല. പൈപ്പിങ്ങും മേടിക്കും, പിന്നെ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ റേറ്റ് ചോദിക്കും, റേറ്റ് അഫോർഡബിൾ ആയിട്ടുള്ളതാണ്. കട്ട്വർക്കിനായിട്ട് അമ്മ ചെയ്യാറുണ്ടോ? ചെയ്യാറില്ല, ഒന്നും രണ്ടെണ്ണം ചെയ്യിച്ചിട്ടുണ്ട്, ഇപ്പൊ ചെയ്യാറില്ല. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നൈറ്റിന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 3 മാസത്തിക്കുള്ളിൽ നമ്മൾ ഉപയോഗിക്കില്ല, അന്നേരത്തേക്കും ചമ്പാവും, പിന്നെ കരിക്കലേക്ക് എടുക്കും. അപ്പൊ പിന്നെ കട്ട്വർക്ക് അതിൽ ചെയ്ത് യൂസ് ചെയ്യുന്നതിനോട് എനിക്ക് വ്യക്തിപരമായിട്ട് അത്ര അഭിപ്രായം ഇല്ല. കാരണം സാരിയൊക്കെ ആണെങ്കിൽ പിന്നെ നാളുകളോളം നമുക്ക് യൂസ് ചെയ്യാവുന്നല്ലേ, അത് വർത്താണ് നമുക്ക്. അപ്പൊ ഞാൻ ഇതിൽ ലേസ് അല്ലെങ്കിൽ ഇച്ചിരി പൊടിപ്പുണ്ടെങ്കിലും എന്തെങ്കിലും ഒക്കെ വെച്ചേക്കാൻ പറയുമ്പോൾ കുഞ്ഞു പൂക്കൾ എന്തെങ്കിലും ചെയ്യാറുള്ളൂ കേട്ടോ. കട്ട്വർക്ക് യൂസ് ചെയ്യാറില്ല. ഇത് നിങ്ങൾ കണ്ടേക്കണതാ, ഇത് നല്ലതാ. ഇത് അപ്പയുടെ സെലക്ഷൻ ആണ്, ഇത് വെട്ടുകാട്ടിലെ മെറ്റീരിയലാണ്. നിങ്ങൾ കണ്ടേക്കണം, ഇത് ലേസ് ഉണ്ട്, ലേസ് ഉണ്ട്, ഇങ്ങനത്തെ ലേസ് ആണ്, സ്ക്വയർ ലേസ്. അത് രണ്ടും സ്ക്വയർ ലേസ് ആ പിങ്ക് കാണിച്ചത്. രണ്ടെണ്ണം പൈപ്പിങ് വെറൈറ്റി ഞാൻ ഇട്ടേക്കണം പൈപ്പിങ്. ഇതൊക്കെ അപ്പയുടെ സെലക്ഷനാ, ഈ നൈറ്റ് ഇത് അമ്മയുടെയാ, നിറമൊക്കെ പോയി തുടങ്ങി. ഇതിന് വ്യത്യസ്തമായ ഒരു പൈപ്പിംഗ് അല്ല, പൈപ്പിംഗ് അല്ലല്ലോ, ചെറിയ ലേസ്, ചെറിയ ലേസ് യു ഷേപ്പിൽ. ഇതിന്റെ കളറൊക്കെ പോയി തുടങ്ങി കേട്ടോ, പഴയതായി ഓൾറെഡി. ഞാൻ പിന്നെ എടുത്തപ്പോ ഇനി എടുത്തേ ഉള്ളൂ കേട്ടോ, പഴയതായി. ഇനിയിപ്പോ വലിയ പഴക്കം ഇല്ല, ഇങ്ങനെ 1 മാസം കഷ്ടി. പിന്നെ അതും പിങ്ക്ഷ, ഇതെല്ലാം പിങ്ക്ഷാ, ഞാൻ പിങ്ക് ലവറാന്ന് ഞാൻ പറഞ്ഞല്ലോ. അമ്മയും കൂടെ നീ കണ്ട പുറകോട്ട് വന്നോ. സാറ്റിൻ റിബൺ ആൻഡ് ലേസ്, ഓ ഇത് നമ്മുടെ ട്രഡീഷണൽ ടൈപ്പ് ലേസ്. ലേസ് സാറ്റിൻ റിബൺ എവിടെയാ അതിനകത്ത്? അത് സാറ്റിൻ ആണോ? നോക്കട്ടെ നോക്കട്ടെ അല്ല, അത് ലേസ് ആട്ടോ, ലേസ് തെലങ്കണ നൂലുള്ള ലേസ് ആണ്. തെലങ്കണ നൂലുള്ള ലേസ് ആണ്. അടുത്തത് അതും അപ്പയുടെ സെലക്ഷൻ ആണ്. രാധാകൃഷ്ണ ആണോ? ഞാൻ പോയിട്ട് അപ്പൊ ഞാൻ നീലയ, പിന്നെ വേറൊരു പച്ച ഉണ്ടായിരുന്നു, ആ പൂക്കള് തയ്ച്ച അത് മേലിൽ അലക്കിയിട്ടേക്കുക. കുഞ്ഞു പൂക്കള് മല്ലിക എന്നോട് തയ്ച്ചില്ലേ, ഏത് രാധാകൃഷ്ണ അടി പൈപ്പിങ് പോയത്. ഗ്രേ, ഇതൊക്കെ നിങ്ങൾ ഇട്ട് കണ്ടേക്കണ നല്ല, ഇതൊക്കെ കണ്ടേക്കണതായിട്ട്. ഞാൻ മിക്കതും തന്നെ കണ്ടേക്കണ, ഒരു ഞാൻ പറഞ്ഞില്ല, ഒരു 3 എണ്ണമെങ്കിലും ഞാൻ എടുത്ത് മാറ്റി വെക്കും. എപ്പോഴും ഞാൻ ഇട്ട് ചമ്പടിക്കൂല, എമർജൻസി എപ്പോഴാ ആവശ്യം വന്നെ നമുക്കറിയില്ലല്ലോ. ഇത് നല്ല ഞാൻ മറന്നേ പോയി, എനിക്കൊരു ഓർമ്മയില്ല. പറഞ്ഞതാ കൊറച്ച് ബാലൻസ് തുണിയുണ്ട്, 3.5. ഞാൻ ഇവളോട് 3.5 മീറ്റർ എന്ന് പറഞ്ഞപ്പോ 44 ഇഞ്ച് ആണെങ്കിൽ 3.25, 36 ഇഞ്ച് ആണെങ്കിൽ 3.5 എന്നാ മല്ലിക പറയാറ്. ഈ എന്നാണോ ഇറക്കം വേണം, പിന്നെ ഞാൻ കൂടുതൽ ചുരുക്കി വെപ്പിക്കും, അതുകൊണ്ടാണ് മെറ്റീരിയൽ എടുക്കണം. അപ്പൊ ഇത് ഇഞ്ച് കൂടുതലുണ്ടായിരുന്നു, 44 ആയിരുന്നു. അപ്പൊ കുറച്ച് തുണിയോട് ബാക്കി ഇരിപ്പുണ്ട്. ഇവിടെ എടുത്തോണ്ടേ, ഇവിടെ മാത്രം ഇവിടെ ഇല്ല. നല്ല നല്ല ഭംഗിയാണ്, കളർഫുൾ നൈറ്റിയാ. എനിക്ക് അമ്മ ഇത് ഇടുന്ന ഭയങ്കര ഇഷ്ടമാണ്, എല്ലാ കളറും ഉണ്ട് അതിനകത്ത്. ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നൈറ്റ് ഏതാണെന്ന് കമന്റ് ചെയ്യട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ട ഇതാ, ഞാൻ മേടിച്ചോണ്ടായിരിക്കും. പക്ഷെ എല്ലാ കളറും ഉണ്ട് ഇതിനകത്ത്. എനിക്ക് ഇത് ഇഷ്ടമാണ്, പിന്നെ അതുകൂടാതെ ഞാൻ പിങ്ക് ലവർ ആണല്ലോ, എനിക്ക് ഇഷ്ടമാണ് കളർഫുൾ ആയിട്ട്. അടിപൊളിയാ, ഓക്കെ. അപ്പൊ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എല്ലാവരും എപ്പോഴും ചോദിക്കണോണ്ട് പറഞ്ഞ ഇത് നിങ്ങൾ ആവശ്യപ്പെട്ടത് കൊണ്ട് മാത്രം കാണിച്ചതാട്ടോ, ആർക്കും അതിനൊന്നും തോന്നരുത്. ഒരുപാട് പ്രാവശ്യം ഒത്തിരി പേര് നൈറ്റി കളക്ഷനും ചോദിക്കും, നൈറ്റി റെഡിമെയ്ഡ് ആണോ, എവിടെയാണ് സ്റ്റിച്ച് ചെയ്യണത്. സ്റ്റിച്ച് ചെയ്യണതാണെങ്കിൽ
റെഡിമെയ്ഡ് അല്ല സ്റ്റിച്ചിങ് ആന്ന് പറഞ്ഞപ്പോ ഒത്തിരി പേര് ചോദിച്ചു എവിടെയാ സ്റ്റിച്ച് ചെയ്യുന്നത്. നിങ്ങളുടെ ലോക്കൽ തന്നെ സ്റ്റിച്ച് ചെയ്യുന്നത്. ബൈ. ചട്ടിയിൽ വെച്ചിരുന്ന കറിയുടെ പകുതി പൂച്ച കൊണ്ടുപോയതൊന്നും അല്ല, ഫ്രിഡ്ജിലായി കഴിഞ്ഞു ഓൾറെഡി വൈകിട്ടത്തേക്ക് കേട്ടോ. അപ്പൊ പോഷകത്തിന്റെ കലവറ നല്ല രുചിയാണ് കേട്ടോ. നല്ല രുചി മൊപ്പാസക്ക മൊപ്പാസം നിങ്ങള് പറഞ്ഞത് ശരിയാണ്, ഭയങ്കര ടേസ്റ്റിയാണ്. പാലി വെഞ്ഞെന്ന് പറഞ്ഞപ്പോ ഞാൻ ആദ്യം വിചാരിച്ചു സ്റ്റൂ ആണ്, അപ്പൊ സ്റ്റൂ ആയിട്ടൊന്നും ഉണ്ടാക്കാല്ലേ. സ്റ്റൂ പറ്റൂല, സ്റ്റൂ ഉണ്ടാക്കുമ്പോ വെള്ളം നിറത്തിലല്ലേ, മല്ലിപ്പൊടി മുളക് പൊടി ഒന്നും ചേർക്കൂല്ലോ, പച്ചമുളക് സ്റ്റൂ ഇതിന് പറ്റൂല. സ്റ്റൂ ഉണ്ടാക്കിയ മക്ക് ചോദിക്കും അങ്ങനെ ഉണ്ടാവും. അത് ഈ മക്ക് മാറാനാ ഞാൻ ആ ടൊമാറ്റോ ഇട്ടത്. അപ്പൊ ഒരു നേരിയ ഒരു പുളിപ്പിരസൻ ലാഞ്ചന കിട്ടും. നല്ല രുചിയാണ്, വീട്ടിൽ തിരുമറിയൊരു എപ്പോഴും ഉണ്ടായിരുന്നു. ഉണ്ടാക്കാത്തവര് മസ്റ്റ് ആയിട്ട് ഇത് ട്രൈ ചെയ്യണം, നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. കടച്ചൊക്കെ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഇഷ്ടപ്പെടും. പിന്നെ ഈ ബ്രെഡ് കൂട്ടി കഴിക്കാൻ നല്ല രസമായിരിക്കും. നീ വൈകുന്നേരം വേണമെങ്കിൽ ഇതിലിരിക്കുന്നത് ബ്രെഡ് കൂട്ടി പിന്നെ ഞാൻ ഫ്രിഡ്ജിലാക്കി അത് ചൂടാക്കി എടുക്കാം. പിന്നെ അത് വൈകിട്ടത്തേക്ക് എടുക്കാം. പിന്നെ ഉള്ളി ഞാൻ അരിഞ്ഞത് അതിലിട്ടു, ഉപ്പും ഉപ്പിട്ടു, മറന്നുപോയി കിട്ടോ എന്നുള്ളത്. നീ ആ നിനക്ക് വേണോ നിന്റെ മധുരമുള്ള ചമ്മന്തിപ്പൊടി? വേണ്ട, നീലിരിപ്പണ്ട, അതുകൊണ്ടേ വെച്ചു. അപ്പൊ നമുക്കിനി പൂക്കളം തുടങ്ങാം. അപ്പൊ അമ്മയുടെ ഉണ്ടോ? പൂക്കളമല്ല, അതെ ചമ്മന്തി എനിക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ. അമ്മക്ക് ഇന്ന് അമ്മ ഇന്നലെ കഴിച്ചതാ ചമ്മന്തി, അതുകൊണ്ട് അമ്മ വേണ്ടെന്ന് പറഞ്ഞിട്ടോ. ഞാൻ ഇന്നലെ ചമ്മന്തി കഴിച്ചില്ലായിരുന്നു, അതുകൊണ്ടാണ് അമ്മ എനിക്ക് വേണ്ടി എടുത്തു വെച്ചിരുന്നത്. അതെ വേണ്ട, അപ്പൊ ഇത് എടുക്കാം. അപ്പം ഞാൻ ചോറിൻ്റെ കൂടെ കഴിച്ചതിന് ശേഷം വൈകിട്ടൊക്കെ ആയി കഴിഞ്ഞപ്പോഴേക്കും ബ്രെഡും മറ്റേ കടച്ചക്ക മുപ്പാസം കൂടെ കൂട്ടി കഴിച്ചു നോക്കി കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു, നല്ല ടേസ്റ്റി ആയിരുന്നു. നമ്മൾ സാധാരണ കടച്ചക്ക മെഴുക്ക് പുരട്ടിയാണ് ഉണ്ടാക്കാറ്. അപ്പോൾ നമ്മുടെ വ്യൂവേഴ്സിൽ പലരും പറഞ്ഞു ഇങ്ങനെ ഉണ്ടാക്കി നോക്കി നല്ല എന്ന് പറഞ്ഞു, അങ്ങനെ ചെയ്തതാ കേട്ടോ. പക്ഷെ സൂപ്പർ കറിയായിരുന്നു കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും ചോറിൻ്റെ കൂടെ കൂട്ടുന്നതിനേക്കാളും ബ്രെഡിൻ്റെ കൂടെ കൂട്ടി കഴിക്കുന്നതാണ്, അടിപൊളിയായിരുന്നു. അപ്പം എല്ലാവർക്കും ഈ ഒരു വീഡിയോയും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പേജ് ഫോളോ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ, ടേക്ക് കെയർ, സീ യു.